हेलो एवरीवन वेलकम बैक टू फ्यूजन कॉर्नर अब नम्मुडे इन्नत्ते वीडियो एन्न पറയുന്നത് ഇതുവരെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് പ്രോഡക്റ്റ് റിവ്യൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക് ട്രിമ്മർ ആണ് വീറ്റിന്റെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുന്നു തന്നെ നമുക്ക് ഇപ്പം ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്യാനും അതേപോലെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് എസ്പെഷ്യലി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ റിവ്യൂയിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് പ്രാവശ്യം എപ്പോഴും എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പേജിൻ്റെ ഇതിൽ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടനും പ്രസ് അപ്പോഴേ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് സത്യം പറയുകയാണെങ്കിൽ ഇത് പൊട്ടിച്ചതാണ് പക്ഷേ ഒന്നും കൂടി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ അപ്പം അങ്ങനെ യൂസ് ചെയ്ത് നോക്കി അതിനുശേഷമാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി എൻ്റെ കൈ കിട്ടുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടുന്നത് ആമസോണിൽ നിന്നാണ് ഞാനിത് ബുക്ക് ചെയ്തത് ഇത് വീറ്റിൻ്റെയാണ് ഇലക്ട്രിക് ട്രിമ്മർ അപ്പം ഇതാണ് നമ്മുടെ സംഭവം കണ്ടോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതിങ്ങനെ തുറക്കുമ്പം നല്ലൊരു ഒരു ക്ലിയർ ബാഗ് ഉണ്ട് ഒരു ക്ലിയർ ബാഗിലാണ് അവർ സാധനങ്ങളൊക്കെ വെച്ച് തന്നിരിക്കുന്നത് എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു പിങ്കും ട്രാൻസ്പെറൻറ്റ് ഇതുമായിട്ടുള്ള സംഭവമാണ് അതിൻ്റെ അകത്താണ് അവർ പാർട്സ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മറിൻ്റെ പാർട്സ് ഞാൻ ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അത് കഴിഞ്ഞ് ഓരോന്നോരോന്നെടുത്ത് കാണിച്ചു തരാം ഇതാണ് മെയിൻ ബോഡി ട്രിമ്മറിൻ്റെ ഇത് ട്രിമ്മർ ഹെഡാണ് ഇത് ബാറ്ററി ഇത് ബ്രഷാണ് പിന്നെ ഇത് കോമ്പാണ് അതുപോലെ ഇത് നമുക്ക് ത്രെഡിങ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള കോമ്പാണ് ഇത്രയുമാണ് ഇതിൻ്റെ പാർട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മർ ബോഡി അപ്പോൾ അതിന് രണ്ട് സാധനങ്ങൾ ജോയിൻ ചെയ്തതാണ് രണ്ട് പാർട്സ് ഉണ്ട് ഇപ്പോൾ ഈ പിങ്ക് കണ്ടില്ലേ ഈ പിങ്ക് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇതുപോലെ കിട്ടും ബാറ്ററിയും അവരെന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്ററി ഇട്ടു ഇതുപോലെ മേളിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ മെയിൻലി ട്രിം ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാർട്ട് അത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ കാണാം രണ്ട് ടൈപ്പ് ബ്ലേഡ് ഉണ്ട് ഒന്ന് ചെറിയ ബ്ലേഡാണ് ഒന്ന് കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള ബ്ലേഡാണ് രണ്ട് സൈഡുകളിലും ഉള്ളത് ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പം നമുക്കിതുപോലെ ഓൺ ചെയ്യാം ഇപ്പം ഈ രണ്ട് ബ്ലേഡ്സിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഐബ്രോസ് ഒക്കെ ഷെയ്പ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള തിക്കായ ഭാഗം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡ് അതായത് ലെങ്ത് കൂടിയ സൈഡ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ താഴെ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഇങ്ങനെ സ്കാറ്റേർഡായി കിടക്കുന്ന ഹെയർ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ഈ ചെറിയ സൈഡ് ഓഫ് ഇത് വെച്ചിട്ടാണ് ട്രിമ്മറിൻ്റെ സൈഡ് വെച്ചാണ് നമ്മളത് റിമൂവ് ചെയ്യുക അതാണ് ഈ രണ്ട് സൈഡും പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രഷ് ഉണ്ട് ഒരു കുട്ടി വൈറ്റ് കളർ ബ്രഷ് ഉണ്ട് അത് നമ്മൾ ഇതുപോലെ ഹെയറൊക്കെ ട്രിം ചെയ്ത് കഴിയുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാം അപ്പം ഇത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനും ഐബ്രോസൊക്കെ ചെയ്യാനുള്ള ഭാഗമാണ് അപ്പോൾ അതുപോലെ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് ഉണ്ട് അത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഇതാണുള്ളത് വേറൊരു ഹെഡാണുള്ളത് അപ്പോൾ ഇത് നമുക്കിതുപോലെ റിമൂവ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാം ഇതും അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും
ഇതെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വലിയ സൈഡുള്ള ബ്ലേഡ് യൂസ് ചെയ്യുമ്പം കുറച്ച് ആദ്യമൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക മെല്ലെ 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 മാത്രം ചെയ്യുക പിന്നെ അതിന് ഇതിനങ്ങനെ ഒരു അലർജിക് റിയാക്ഷനോ അങ്ങനെ ഒന്നും ഇതുവരെ റിവ്യൂസിൽ ഒന്നും ഞാൻ വായിച്ചിട്ടും കണ്ടില്ല എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചിട്ടും ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് സംഭവം അപ്പൊ ഞാൻ യൂസ് ചെയ്തതിന്റെ ബേസിസിൽ ഒരു ഇത് പറയുവാണെങ്കിൽ റിവ്യൂ പറയുവാണെങ്കിൽ സംഭവം നല്ല സാധനമാണ് പിന്നെ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പോലെ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല കുറച്ച് പക്ഷെ ഒരു നാച്ചുറൽ ബ്രോസ് ആണല്ലോ ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം അപ്പോൾ അവിടെ അവിടെ കുറച്ച് കുറച്ചൊക്കെ ബാക്കിയുണ്ടാവും പക്ഷെ സ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം എന്തായാലും നമുക്ക് പുറത്തു പോകാനോ ഒന്നും പറ്റുന്നില്ല അതൊന്നും ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് വെച്ച് നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാൻ പറ്റും അതേപോലെ തന്നെ ഐബ്രോസിനെക്കാട്ടിലും എനിക്ക് ഇപ്പോൾ അപ്പർ ലിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർസ് ആണെങ്കിലും ഇവിടെയൊക്കെ ഹെയർ ഉള്ള ആൾക്കാർ ഉണ്ടല്ലോ അതുപോലെ താടിയുടെ താഴെ അങ്ങനെയൊക്കെ ചില പോയിന്റ്സിൽ ഹെയർ ഉള്ള ആൾക്കാർക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ബെനിഫിഷ്യൽ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബൈ ബൈ